നമസ്കാരം. ഇന്നത്തെ പുതിയൊരു ടൈപ്പ് വീഡിയോ കേട്ടോ. നമ്മുടെ ലക്കി ഡ്രോന്റെ വിന്നർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിന്നറല്ല വന്ന വിന്നറുടെ കസിൻസ് ബ്രദർമാർ വന്നിട്ട് കളക്ട് ചെയ്തു. ആളെ വിളിച്ചിട്ട് ആൾക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം യാത്ര ചെയ്യാൻ പാടില്ല എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചില്ലേ, അപ്പൊ അങ്ങനത്തെ നമ്മൾ ഫോണിലാണ് ആളായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോ ആൾക്ക് ആളുടെ രണ്ട് ബ്രദേഴ്സിന് വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലക്കി ഡ്രോന്റെ ബീഗിളിനെ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ തെരുവ് നായ്ക്കളുടെ കടി കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടിട്ടാ. അപ്പോ ശ്രദ്ധിക്കുക, തെരുവ് നായ്ക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോ ചെറിയൊരു ടിപ്സ് ആണ് കേട്ടാ. നമ്മൾ ഇരിക്കാനും പാടില്ല, വീഴാനും പാടില്ല കേട്ടോ. ഓടരുത്, നായ്ക്കളെ കണ്ടിട്ട് ആരും ഓടരുത് കേട്ടാ. തെരുവ് നായ്ക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരണേ നിങ്ങൾ വല്ല കല്ല വടി എടുത്ത് വെറുതെ കാണിച്ചാൽ മതി, അവര് ഓടും, ഗ്യാരണ്ടി. അങ്ങനെയാണ്. വിഷബാധ ഉള്ള നായയാണെങ്കിൽ ചിലപ്പോൾ ഓടിന്ന് വരില്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതിന് വേറെ ഓടി രക്ഷപ്പെടാൻ ഞാൻ മറക്കുള്ളൂ കേട്ടോ. എന്നാലും നമ്മളൊരു വടി എടുത്തിട്ട് നമ്മൾ ചെറുക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാവും. പിന്നെ നായ്ക്കള്, നാടൻ നായ്ക്കള് ഉണ്ടാവും. നമ്മുടെ ഏത് നായ്ക്കള് കഴിച്ചാലും എൻ്റെ ഒരു അഭിപ്രായമാണ്, 15 മിനിറ്റ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കേട്ടോ. അത് ഗ്യാരണ്ടി. ഫസ്റ്റ് ചെയ്യേണ്ടത് നായ കടിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോ നിങ്ങളിപ്പോ ഒരു നായ, ഇപ്പോ നാടൻ നായ അല്ലെങ്കിൽ റോട്ടിൽ നിങ്ങൾ വളർത്തണ നായ, ഏത് നായ കടിച്ചോട്ടെ, നമ്മുടെ കൈമേ കടിച്ചാന്നൊക്കെയാ. കൈ നേരെ ഒരു പൈപ്പിന്റെ കടക്കെ കൊണ്ടിട്ട് പൈപ്പ് നന്നായിട്ട് വെള്ളം അത് മുലിക്കും. ഇത്തിരി വേദനയൊക്കെ ചിലപ്പോൾ എടുക്കും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ. മുറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ഒരു 15 മിനിറ്റ് ആ വെള്ളം അങ്ങനെ വീണോട്ടോ. അതിന്റെ ഇടയിൽ സോപ്പ് കിട്ടുകയാണെങ്കിൽ സോപ്പും നന്നായിട്ട് ഉപയോഗിക്കുക. കുറെ 15 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോവുക, വാക്സിൻ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗാണെങ്കിൽ നമ്മളൊരു 3 ദിവസം അതിനെ ശ്രദ്ധിക്കണം. നമ്മളെ ഇപ്പോൾ തെരുവ് നായ്ക്കളെ കടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. തെരുവ് നായ്ക്കളെ കടിച്ചാൽ അവരുടെ വഴിക്ക് പോകും. അപ്പോൾ അതെന്തായാലും വാക്സിൻ ചെയ്യണം. മറ്റേത് നമ്മുടെ വീട്ടിലത്തെ ഡോഗ് കടിച്ചാലും ഏത് ഡോഗ് കടിച്ചാലും ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ 15 മിനിറ്റ് വെള്ളം ശക്തമായിട്ട്, ഇനിയിപ്പോ പൈപ്പില്ലെങ്കിൽ വല്ല ഓസ് വെച്ച് വല്ല ബക്കറ്റിലോ ഇതില നന്നായിട്ട് ചെയ്യുന്ന നേരം അങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ചാൽ ബെറ്റർ. സോപ്പ് ഇനി കിട്ടാനുള്ള മാർഗം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ആരെങ്കിലും എടുത്ത് കൊണ്ടുവരാൻ പറയാം. അതുവരെ നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തോണ്ടിരിക്കുക. 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്താൽ മാത്രമാണ് എൻ്റെ അണുക്കൾ പോകുള്ളൂ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടതാണ്. എന്താ വെച്ചാൽ നാട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കടിച്ചിട്ട് നമ്മൾ എപ്പോഴും വാട്സപ്പ് തുറക്കുമ്പോഴും ടി വിയിലും ഇതിലൊക്കെ കാണുന്നുണ്ട്, പേപ്പറിലും എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇത് ചെറിയ സബ്സ്ക്രൈബർമാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഡോഗ് കടിക്കാൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഓടാതിരിക്കുക, ഓടാതിരിക്കലാണ് പ്രധാനം. പിന്നെ ഇരുന്ന വീണാ കഴിഞ്ഞാൽ അവർ കടിച്ചു നമ്മളെ കീറും വീണ് കഴിഞ്ഞാൽ നമ്മൾ. അപ്പൊ അത് ശ്രദ്ധിക്കുക, വീഴാണ്ട് നോക്കാം. നമ്മൾ വെറുതെ കൈകൊണ്ടോ കാലുകൊണ്ടോ എന്തെങ്കിലും കാണിച്ചാൽ മതി. ഒന്നും പറ്റില്ല, നിലത്തുനിന്ന് ഒരു കല്ലിടില്ലെങ്കിലും കല്ലെടുക്കണ പോലെ എങ്കിലും കാണിക്കുക. അപ്പൊ അവർക്കൊരു പേടി വരും. വീണട്ടോ ഇരുന്നട്ടോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അടുത്തേക്ക് നമ്മളെ ആക്രമിക്കാൻ ശക്തി കൂടുതൽ കിട്ടും അവർക്ക്. അവർക്ക് അവരങ്ങനെയാണ് അത്. അപ്പോ അതും ഈ അവസരത്തിന് പറയുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെങ്ങനെ ആരാന്ന് വെച്ചാൽ നമ്മുടെ വൈശാഖ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ലക്കി ഡ്രോ നടന്നിരുന്നു. അപ്പൊ അതില് വൈശാഖിന്റെ ആരാ, വൈശാഖിന്റെ ആരാ, അനിയൻ, അച്ഛന്റെ അനിയന്റെ മോനാ, അച്ഛന്റെ ഏട്ടന്റെ മോനല്ലേ. പേര്, നിങ്ങളുടെ പേര്? ജിതിൻ. എന്താ ചെയ്യണേ? ഞാൻ ആമസോൺ കൊറിയർ ഓൺലൈനില് ഓഫീസിന്റെ അല്ലേ. എവിടെയാ? ചെറുകുന്ന്. കണ്ണൂരാണ് സ്ഥലം അല്ലേ? കണ്ണൂര് ചെറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ. ഇത് കൂട്ടുകാരനാ? ഇത് അനിയൻ. അനിയൻ സ്വന്തം അനിയനാ? രണ്ടാള് കസിൻ. കസിൻസ് ആണ് അല്ലേ. പേര്? സായന്ത്. എന്താ ചെയ്യണേ? അക്കൗണ്ടിങ് പഠിച്ചോണ്ടിരിക്കാണ്. വൈശാഖ് എന്തൊരു ചെയ്യണ? വൈശാഖ് എന്താ ചെയ്യണ? ശരിക്ക് നമ്മുടെ ലക്കി ഡ്രോ വിന്നർ വൈശാഖ് ഒന്നും ചെയ്യുന്നില്ല. പുറത്തായിരുന്നു തോന്നിട്ടില്ല ആള്? ജിയോണ്ടിയിലായിരുന്നു. ജിയോന്റെ ഇതിലല്ലേ. അപ്പൊ ആള് വീട്ടില്, വീട് പണിയൊക്കെ കഴിഞ്ഞു. അത് കാരണം കൊണ്ടാണ് ഇത്ര ദിവസം വൈകിയില്ലേ. ആള് ഇതിന് മുമ്പത്തെ ലിറ്ററിൽ നിന്ന് കുട്ടിയെ കൊടുക്കാൻ പോയത്, അതിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആൾക്ക് പറ്റില്ല, എപ്പറ പറ്റില്ല എന്ന് പറഞ്ഞു. ഹസ്കി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം ഹസ്കി മതി എന്ന് പറഞ്ഞ, പിന്നെ മാറ്റി. നമ്മുടെ ഗോൾഡൻ ഇട്ടാണ് ആള് മേടിച്ചോണ്ടായിട്ടുള്ളത് ഫസ്റ്റ്. നമ്മുടെ കുട്ടികള് കേട്ടാ, സൂപ്പർ കുട്ടികളെയാണ് കൊടുക്കണ കേട്ടോ. ഓർഡിനറി കുട്ടികളെ നല്ല കൊടുക്കണം നമ്മള്. സൂപ്പർ കുട്ടിയില് ആള് വൈശാഖ് പറഞ്ഞത് ഫീമെയിൽ കുട്ടീനെ മതി എന്ന് പറഞ്ഞത്. കണ്ടാ ഏതാ ഫീമെയില്? കണ്ടാ അതെ ഫീമെയില് കുട്ടി
കണ്ണൂര് ഇത്രയും നല്ല ബീഗളുടെ കൂട്ടി നോക്കിക്കോ. നമ്മുടെ സൊഫൈന്റെ ലക്കി ഡ്രോയിലത്തെ വിന്നറുടെ വീട്ടില് കേട്ടാ, വൈശാഖിന്റെ വീട്ടില്. ഇത് വൈശാഖിന്റെ വീട്ടിലാ നിങ്ങളുടെ വീട്ടില് വളർത്തണേ? വൈശാഖ് വൈശാഖിന്റെ വീട്ടിലേക്ക് തന്നെയാണല്ലേ. ആ അപ്പൊ ജീലുവാണ് സമ്മാനം കൊടുക്കുക. മറ്റേത് മെയിൽ കുട്ടിട്ടാ. നമ്മുടെ ബീഗളിന്റെ കുട്ടി നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ലിറ്റർ കഴിഞ്ഞു. മറ്റേ വില കുറവിന്റെ ലിറ്റർ ഉണ്ട് കേട്ടാ. ആൾക്കാർക്ക് പൈസ കുറവിന്റെ വേണ്ട, പൈസ കൂടുതൽ. നമ്മൾ 25,000 രൂപ പറഞ്ഞത് വേണ്ടോ? അപ്പൊ അത് നമ്മുടെ ഒരു ബന്ധു ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള. അപ്പൊ അതിനെ നിലത്ത് വെച്ചോ. അപ്പൊ ജീലു ഐശ്വര്യ ആയിട്ട് കൊടുത്തോ. രണ്ടുപേരും നിന്ന് മേടിച്ചോ. ആ മേടിച്ചോ, കയ്യിൽ മേടിച്ചോ, മേടിച്ചോ. അപ്പൊ നമ്മുടെ ലക്കി ഡ്രോന്റെ പട്ടിക്കുട്ടീനെ നമ്മൾ കൊടുത്തു കേട്ടാ. എവിടെ കണ്ണൂര് എന്നിട്ട് പറഞ്ഞ? കണ്ണൂർ ചെറുകുന്ന്. കണ്ണൂര് ചെറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടാ. നമുക്ക് ആളെ ഒന്ന് വീഡിയോ കോളിൽ ഒന്ന് വിളിക്കാം. ഈ വൈശാഖിനെ നമ്മൾ അന്ന് ലക്കി ഡ്രോയില് വിളിച്ചിട്ട് കിട്ടി. ആ കിട്ടിയില്ല അന്ന്, അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണാറില്ലേ നിങ്ങള്? ഏഹ് ആ കൊഴപ്പില്ല. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ മാത്രം. ആൾക്കാർക്ക് നമ്മുടെ പട്ടിക്കുട്ടികളെ മേടിക്കാൻ വേണ്ടിട്ടും, നല്ല പട്ടിക്കുട്ടികൾ, പിന്നെ ഇവിടെ ബോർഡിങ് അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടും ഒക്കെ കുറെ പേര് ബോർഡിങ്, കണ്ണൂരിനൊക്കെ ബോർഡിങ് വരുന്നുണ്ട് അങ്ങോട്ട്. ഇവര് ട്രെയിനിലെ വന്നാണ് കേട്ടാ. ട്രെയിനിലല്ല വന്നാണ്, ഇനി ട്രെയിനിൽ തന്നെ പോണത്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കണവരെ. കോള് വിളിച്ചോണ്ടിരിക്കണ കേട്ടോ നമ്മള്. ആ ആള് ചുള്ളാനാവാൻ പോയി തോന്നുന്നുണ്ട്. ആ അപ്പൊ ദേ ഇവിടെ ഇവിടെ കസിൻസ് വന്നിട്ട്, കസിൻ ബ്രദർമാര് വന്നിട്ടുണ്ട് രണ്ടുപേര്. കണ്ടില്ലേ? ആ അപ്പൊ പട്ടിക്കുട്ടീനെ കണ്ടില്ലേ? നിങ്ങടെ സൂപ്പർ ഫീമെയിൽ തന്നെയാ കേട്ടോ. നിങ്ങള് പറഞ്ഞ പോലെ ഫീമെയിൽ തന്നെയാ കൊടുത്തത് കേട്ടോ. ആ അപ്പൊ നമ്മൾ നിങ്ങളുടെ നമ്പർ എത്രയായിരുന്നു? അന്നത്തെ നമ്പർ എനിക്ക് ഓർമ്മയില്ല കേട്ടാ. 109 അല്ലേ? ആ അപ്പൊ ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ലക്കി ഡ്രോ നടന്നിരുന്നു. എന്നാ നടന്നെന്ന് ഓർമ്മയില്ല? നവംബർ ഫസ്റ്റ് അല്ലേ? ഒക്കെ ഓർമ്മയുണ്ട്. ആ ആ അപ്പൊ ഇത്ര നാളായി. ആ കേരളപ്പിറവീടെ ഒന്നും ഇല്ലേ? ഓക്കെ ഓക്കെ. ആ ആ അപ്പൊ ഇപ്പളാ സമ്മാനം മേടിക്കണ കേട്ടാ. നമ്മളത് കൊടുക്കണത് വീഡിയോ കാണിച്ചില്ല. അപ്പൊ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് തോന്നിണ്ടാവും സമ്മാനം എന്താ കൊടുക്കാഞ്ഞെന്നൊക്കെ, കാണിക്കാഞ്ഞെന്നൊക്കെ. അപ്പൊ അതെ നിങ്ങടെ പറഞ്ഞ എന്താ കാരണായിരുന്നു? ആ വീട് പണി. ആ വീട് പണി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ കാരണോണ്ട് നമ്മള് ഒരേ ലിറ്ററില് ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഓക്കെ പറഞ്ഞ കാരണോണ്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ ഓക്കെ വൈശാഖ, താങ്ക് യു. ഓക്കെ. ആ ഇനി നമ്മുടെ ലക്കി ഡ്രോ ഉണ്ടെങ്കിൽ എടുക്കില്ലേ? ടോക്കണൊക്കെ എടുക്കോ. നിങ്ങൾ എടുത്തിണ്ടായിരുന്നില്ല? അത് ശരി, അവരെടുത്തിണ്ടായിരുന്നില്ല. ആ അപ്പൊ ഓക്കെ. ഓക്കെ താങ്ക് യു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നുണ്ട്. സമയായി, 1 മണിക്കാ ട്രെയിൻ. അതൊക്കെ 6 മാസം കഴിയും. മൈക്രോചിപ്പ് ഒക്കെ 6 മാസം കഴിയാണ്ട് കിട്ടില്ല. ഓക്കെ ശരി ശരി. കടയിൽ നിന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, അതിന്റെയൊക്കെ പൈസ മേടിക്കണ്ടേ. ഓക്കെ 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 ശരി. അപ്പൊ ഓക്കെ നമുക്ക് പോകാനുള്ള പരിപാടി. അപ്പൊ നിങ്ങൾ ടോക്ക് എടുത്തിണ്ടായിരുന്നു, രണ്ടുപേരും എടുത്തിണ്ടായിരുന്ന. ആ അങ്ങനെ ചങ്ങാതിമാരൊക്കെ കഴിച്ചോടത്തോളാം നമ്മുടെ വീഡിയോ ഒക്കെ. ഇനി ലക്കി ഡ്രോ വേണോന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോയില്. അപ്പൊ ആൾക്കാരുടെ കമന്റിനനുസരിച്ച് വേണം ഇനി അടുത്ത വീഡിയോ ഇടാൻ. അതെ ജിലു സൈബീരിയാസ്കിയുടെ കുട്ടീനെ എടുത്തോണ്ടല്ലോ കണ്ടാ. ഇവരതെ കൊടുത്തു തുടങ്ങാറ അതിന്റെ ഇത് ബ്ലൂ ഐസാ നോർമലൈസാ? നോർമലൈസ് പോലെ ഉണ്ടല്ലോ, സൈഡ് ബ്ലൂ ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ. നല്ല കുട്ടി, ബെസ്റ്റ് കുട്ടി കേട്ടാ. അങ്ങനെയുണ്ട് ഞങ്ങളുടെ ഹസ്കി കുട്ടി. ഇപ്പം ആ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു 5 ദിവസം കഴിഞ്ഞാ കൊടുത്തു തുടങ്ങാം. വേറെ ഉണ്ട് രണ്ട്. തരാൻ പോയാ അന്നത്തെയാ? അതൊക്കെ അപ്പനെ കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞു. ഹസ്കിയാ? ആ ഇത് ഇതിന്റെ കുട്ടിയായിരുന്നു. ആ അതെ റാംബോന്റെ കുട്ടിയാണ്. നമ്മളന്ന് റാംബോന്റെ കുട്ടീനെയും നമ്മൾ ബീഗളിന്റെ കുട്ടീനെയാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളാദ്യം ഹസ്കി മതി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ബീഗിളാക്കിയാണ്ടായ. അതെ എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞ് കിടന്നു തുടങ്ങട്ടാ. ബുൾ മസ്റ്റിഫിന്റെ കുട്ടികളുണ്ട് കേട്ടാ. അവരാരും ചോദിച്ചിട്ടില്ല. 1-2 പേര് വിളിച്ചു വരാന്നൊക്കെ പറഞ്ഞു, പക്ഷെ സമയം കിട്ടിയില്ല.
അറിയില്ല. ഏബിൾ മസ്റ്റിഫിന്റെ കുട്ടി ഇരിക്കുന്നാണ്ടാ മെയില് കുട്ടി, ഹെവി കുട്ടി എന്ന് പറയില്ലേ, ഫീമെയില് റെന്റു. ആ അതെ, ജീലും അടുത്ത കുട്ടികളെ കൊണ്ടിട്ടുണ്ട്. ഫീമെയില് ഫീമെയില് ഭയങ്കര സൈസാണല്ലോ. ഇത് മെയിൽ അല്ലേ. ഇവരാണ് ശരിക്കും കളർ ഫിനിഷിംഗ് ഉള്ള ആൾക്കാർ. ഉണ്ടാ കണ്ണ് കണ്ട ബ്ലൂ, ഇത് കറക്റ്റ് ബ്ലൂ ആട്ടാ, രണ്ട് കണ്ണും ബ്ലൂ ആ. ഫീമെയില് ബ്ലൂ, ഇത് പകുതി ബ്ലൂവും പകുതി ഓടൈ പോലുണ്ട്. ആ അടിപൊളി കുട്ടികളുണ്ട് കേട്ടോ, ഹസ്കി കുട്ടികള്. ഉണ്ടാ കരടിയുടെ കുട്ടികൾ. എന്നിട്ട് പഞ്ച് ഫേസ് അല്ലേ, പഞ്ച് ഫേസ് എന്നാണ് ജില്ല പറയുന്നത്. അടിപൊളി ബൊമ്മ കുട്ടി പോലെ ഇരിക്കുന്നേ പട്ടി കുട്ടികള്. ഇത് ലൈറ്റ് ഷെയ്ഡാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിനെ ശരിക്കും പറയാ സിൽവർ എന്നാ പറയാ, സാഡിൽ ബ്ലാക്ക് എന്നൊക്കെ പറയും. അടിപൊളി കുട്ടികളുണ്ട് കേട്ടാ, കൊണ്ടോക്കോ. പിന്നെ മറ്റേ ബീഗളുടെ കുട്ടികൾ വേറെ ഉണ്ട് കേട്ടാ, അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാം, അതിന്റെ ലിങ്ക് ഇടും. പിന്നെ നമ്മള് ഇതിന്റെ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടാ, നമ്മള് ലക്കി ഡ്രോ നടന്നതിന്റെ. പുതിയ ആൾക്കാർ കാണുമ്പോ അവർക്ക് ലക്കി ഡ്രോ നടത്തി തരണ്ട, എല്ലാവരും കിടന്നുറങ്ങുന്നു കേട്ടാ. ലാറ വീട്ടിലാട്ടാ. അപ്പൊ പോവാ നോക്കിയാലേ നമുക്ക്. അപ്പൊ ഓക്കെ, ഈ ട്രെയിൻ അല്ല കേട്ടോ അടുത്ത ട്രെയിനിലാ പോണവര്. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി പോയിട്ട് നമ്മളതെ നമ്മുടെ 3000 ഈ വി കാറ്. ഇവിടെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാക്കി വണ്ടിയിൽ ജീലുണ്ട് കേട്ടാ. നമ്മുടെ ഹെലികോപ്റ്റർ ഇടം തിരിയണണ്ട. സോളാറിൽ തിരിയണ്ടാട്ടാ. അപ്പോൾ ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോ പിടിക്കാൻ പാടില്ല. ഇത് നമ്മളൊരു പരുന്തിനെ മിക്ക ദിവസം ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഡോഗിനെ ഇറച്ചി പിടിച്ചു കൊണ്ടിരുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ ആളവിടെ റെഡിയാണ് കണ്ടോ. നമ്മുടെ കാറ് ഇവിടെ വന്നു. ഇത് പട്ടിക്കാടാണ് കേട്ടോ, പട്ടിക്കാട് പഞ്ചായത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ട്രെയിനിങ് ഒക്കെ പോലെ ആൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് എടുക്കണതും മിക്ക ദിവസം ആളുടെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ആ ഒരു പരുന്ത് കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള നോക്കിയാൽ മതി, കുറേ പേര് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരാൾ ഇറച്ചി ദേ പറഞ്ഞു, ഒരു വണ്ടി വന്നപ്പോൾ അങ്ങോട്ട് പോയി, ആ അതിലെ വന്നെടുത്തോണ്ടായി. വേണ്ട ഇവിടെ വന്നിരുന്നു കേട്ടോ, നമ്മുടെ പഞ്ചമീല്. ഇനി വേണോ നിനക്ക് ഫുഡടി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആള്? ആൾക്ക് മതിയായിട്ടില്ല, ഇന്ന് ചെറിയ പിസ കൊടുത്ത രണ്ടു വട്ടം കൊടുക്കാൻ വേണ്ടിട്ട്. ഒരു ഹലോ പറഞ്ഞ പറയ്, ഹലോ പറയ്. ആ ഹലോ ഹലോ അങ്ങനെ പറയ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവരോടും. പറയ്. ആ പറഞ്ഞിട്ട് കേട്ടാ. ഓക്കെ വേറെ തരാം കേട്ടാ. പോകണട്ടാ, ആള് പോകണില്ല. നമ്മൾ പോയിട്ടും പോകണമെന്ന് പറഞ്ഞിട്ടും നമ്മളെ നോക്കി നിൽക്കണ്. അത്യാവശ്യമൊക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ നമ്മൾ പോട്ടെ. നമ്മുടെ ബീഗലിന്റെ കുട്ടീനെ കൊണ്ടുപോകണം കേട്ടാ. എവിടെ സ്ഥലം? അങ്കമാലി. അങ്കമാലി അല്ലേ. പേര്? എഡ്വിൻ. എഡ്വിൻ ജോൺ. ജോൺ ഗോകുൽ. ഗോകുൽ ഞങ്ങൾ എന്താ ചെയ്യുന്നേ?
ഡിഗ്രിക്ക് പഠിക്കണം. മൂന്ന് പേര് ഒരു കോളേജില ഡിഗ്രി കഴിഞ്ഞു. അപ്പോ നമ്മുടെ ബീഗളുടെ കുട്ടീനെ ഓഫറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഓഫറിലാണ് നമ്മുടെ കൊണ്ടുവന്ന കേട്ടോ. നമ്മൾ 20,000 രൂപകൾക്ക് മേടിക്കണം കേട്ടോ. 25 രൂപയുടെ പപ്പി 20 രൂപ എടുത്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അടിപൊളി പപ്പി അല്ലേ? പപ്പി എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഹെഡും എല്ലാം കൊണ്ടും മാർക്കിംഗ് ഒക്കെ കറക്റ്റ് അല്ലേ? വേറെ സ്ഥലത്ത് ഇതേ പോലെ നല്ല പപ്പിനെ കണ്ടിട്ടുണ്ടാ? അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ഹസ്കി മെയിലുകൾ കേട്ടോ. എല്ലാ കളറിലും മെയിലുകൾ ഉണ്ട് കേട്ടോ. സ്റ്റഡ് സർവീസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിലുകളാണ്, എല്ലാ കളറും ഉണ്ട് കേട്ടോ. നമ്മുടെ ബീഗളുടെ കുട്ടീനെ കൊണ്ടുണ്ട് കേട്ടോ. ഫാമിയ പോയിട്ട് എവിടെ ചേട്ടൻ്റെ സ്ഥലം? എവിടെയാ? പുതുക്കാട്. ആ അവിടെ അടുത്താണല്ലേ? ആ പുതുക്കാട്. എന്ത് ചെയ്യുന്ന? റെയിൽവേല്, ഇന്ത്യൻ റെയിൽവേല്. ആ പേര് ജോൺ പോൾ അല്ലേ? ആ ഞാൻ പേര് വിളിക്കുമ്പോ ജോൺ പോൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോ വീട്ടിലെ പേര് വല്ലതും ഇട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക്? തീരുമാനം വീട്ടിൽ ആരൊക്കെയുണ്ട്? മോനല്ലേ? മോൻ അത്ര അല്ലേ പിടിക്കണേ? 5 വയസ്സായിട്ടുള്ള അല്ലേ? ആ അവന്റെ പേര് ജോഷുവ അല്ലേ? ആ ജോഷുവ. നമ്മുടെ വൈഫിന്റെ ചേട്ടന്റെ കുട്ടിയുടെ പേര് ജോഷുവ എന്നാ. ജോഷുവ അടിപൊളി കുട്ടിയാണ്. മെയില് മെയിലല്ല നമ്മുടെ അടുത്ത്? നമ്മുടെ വീഡിയോസ് കാണാറില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. മാക്സിമം ആൾക്കാരുടെ അടുത്ത് പറഞ്ഞോളൂ കേട്ടോ. വൈഫ് വന്നിട്ട് വണ്ടിയിലാ വന്നിട്ടല്ലേ? ആ ശരി, അന്വേഷണം പറഞ്ഞോളൂ എല്ലാവരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി. ഇന്ന് നമ്മള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ലക്കി ഡ്രോ തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ള ഒരു ആലോചനയിലാണ് നമ്മള്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ലക്കി ഡ്രോ തുടങ്ങണം എന്നുള്ളത്. എന്താ കാരണം വെച്ചാൽ, നമ്മൾ പുതിയത് തുടങ്ങാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പത്തെ ലക്കി ഡ്രോന്റെ വിജയിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറെ വട്ടം ആളെ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് വീട് പണി കഴിഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ കാരണം കൊണ്ടാണ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞിട്ട് 4 ലിറ്റർ കഴിഞ്ഞ് 4ാമത്തെ ലിറ്റർ കേട്ടോ. 2 ഹസ്കി ലിറ്റർ, 2 ബീഗിൾ ലിറ്റർ കഴിഞ്ഞ് 4ാമത്തെ ലിറ്ററിലാണ് നമ്മൾ ഈ കുട്ടീനെ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ നമ്മൾ സൂപ്പർ കുട്ടീനെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സൈബീരിയൻ ഹസ്കിനെ മാത്രം മെയില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയില് നമ്മുടെ അവിടെ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് ലക്കി ഡ്രോ വെക്കണോ വെക്കണ്ടേന്ന് നമുക്ക് മിനിമം ഒരു 100 പേര് കമന്റ് ലക്കി ഡ്രോ വേണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ലക്കി ഡ്രോയിൽ പങ്കെടുക്കണമെന്നല്ല കേട്ടോ. കമന്റ് വന്നാൽ 100 കമന്റ് വന്നാൽ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് നമ്മൾ പ്രത്യേകം പറയുന്നു. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ലക്കി ഡ്രോ അല്ലെങ്കിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. അതുവരെ ഗുഡ് ബൈ. പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കടയിൽ നമ്മുടെ കടയിൽ ലക്കി ഡ്രോയിൽ കിട്ടാത്ത ആൾക്കാർക്ക് നമ്മുടെ കടയിൽ 1,000 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഇവിടുന്ന് വേറെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കണ്ടായിരുന്നു. അതും ഈ ലക്കി ഡ്രോയിൽ അത് ഉണ്ടാവട്ടോ. നമ്മൾ ലക്കി ഡ്രോയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കാശ് പോയിന്ന് വിചാരിക്കരുത്. അഡ്വാൻസ് തരുന്നു, പട്ടിക്കുട്ടീനെ മേടിക്കാം, അല്ലെങ്കിൽ സമ്മാനം പട്ടിക്കുട്ടീനെ മേടിക്കാൻ പറ്റാത്തൊരു വേറെ എവിടെയെങ്കിലും പട്ടിക്കുട്ടീനെ മേടിച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാം, ഓൺലൈനിലായിട്ട് മേടിക്കാം. അപ്പോൾ ആ പൈസയൊക്കെ കുറേ പേർക്ക് കഴിഞ്ഞ ലക്കി ഡ്രോയിൽ കൊടുത്തതിൽ 50% ആൾക്കാർക്ക് നമ്മൾ പൈസയ്ക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.